പുതിയ സമൂഹത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചർച്ചയിലേക്കാണ് നാല് സുഹൃത്തുക്കളുമായി നമുക്ക് സമയം ചെലവഴിക്കാം. ഗായത്രി, പൊതുവായിട്ട് വീട്ടിനകത്തുള്ള ബന്ധങ്ങൾ പരിശോധിക്കുമ്പോഴും ചില സമയങ്ങളിൽ മനസ്സ് വളരെ സാന്ത്വനമായിട്ട് ഒഴുകുന്നു, വളരെ സമാധാനമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ, ചില സമയങ്ങളിൽ അസ്വാഭാവികമായ അസാധാരണമായ കലുഷിതമായി തീരുന്ന മനസ്സ്, വല്ലാത്ത ആഴക്കടലിനുള്ളിൽ എവിടെയൊക്കെയോ തകർച്ച സംഭവിച്ചിരിക്കുന്നു അല്ലേ, അങ്ങനെ മനസ്സ് കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഗായത്രിക്ക് അനുഭവപ്പെടാറുണ്ടോ? കുടുംബത്തിനകത്ത് ചില സമയത്ത് വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണോ നമ്മൾ ഉണ്ടാക്കാറുണ്ടോ? ഞാനും ഉണ്ടാക്കാറുണ്ട്. കാരണം ഇന്നത്തെ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, ഇന്നത്തെ തലമുറ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കും. എന്തെങ്കിലും അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പോകുന്ന അവസരത്തിൽ എന്തിന് ജീവിതം എന്ന് കരുതിയ ശേഷം ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ഒരു ബ്ലൈഡ് കൊണ്ടു. ഞാൻ അതിനെതിരാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായാലും ഇത് ഫേസ് ചെയ്യണം, എന്തായാലും ലൈഫ് മുന്നോട്ട് പോകണം. എനിക്ക് അങ്ങനെ ചെയ്യുന്നവരോട് അറപ്പാണ്. ഓക്കെ, റാണിചന്ദ്ര എന്ത് ചെയ്യുന്നു? ഞാൻ ബി എ ജേർണലിസം ഫസ്റ്റ് ഇയർ ജേർണലിസം പഠിക്കുന്നു. റാണിചന്ദ്ര, നമ്മൾ ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന അവസരത്തിൽ മനസ്സിൻ്റെ വൈകാരിക തലങ്ങളിൽ ചില നിമിഷമെങ്കിലും ബുദ്ധിക്ക് അപ്പുറമായിട്ട് മനസ്സും വികാരവും ചലിച്ചു പോകുന്ന നിമിഷങ്ങളിൽ ജീവിതം വേണ്ട എന്ന് തോന്നാറുണ്ടോ? ചില നിമിഷങ്ങളിലെങ്കിലും ഇങ്ങനെ ഒരു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു, ജീവിതം വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ തോന്നാ. മതി, അത് മതി, അതാണ് ഞാൻ പറഞ്ഞത്. ആ നിലയ്ക്കുള്ളൊരു ചിന്ത മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിനെ പ്രത്യേകിച്ച് തോന്നാറുണ്ട്. തോന്നാറുണ്ട്. ഓക്കെ, വ്യക്തിബന്ധങ്ങൾ എങ്ങനെ പോകുന്നു? നമ്മുടെ ഇപ്പം റാണിയുടെ അനുഭവത്തിൽ നോക്കുമ്പോൾ വ്യക്തിബന്ധങ്ങൾ സ്ഥിരവും സ്ഥായിയുമാണോ? സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റാതെ പോകുന്നു. ഈ നിലയ്ക്ക് വ്യക്തിബന്ധങ്ങൾ എങ്ങനെ പോകുന്നു? ഇമോഷൻസ് ചിലപ്പോൾ വളരെ സന്തോഷം, ചിലപ്പം അല്ലാതെ മനസ്സിനെ തകർക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ലോകം. അങ്ങനെയാകുമ്പോൾ ഞാൻ തന്നെ, ഞാൻ ആരാണ്, റാണി ആരാണ്, എനിക്ക് എന്തോ സംഭവിച്ചു, അങ്ങനെയുള്ള ചിന്തകളും കൺഫ്യൂഷൻസും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട് സാർ. അതിപ്പോൾ ആർക്കായാലും അങ്ങനെ തോന്നിപ്പോകുന്ന പല അവസരങ്ങൾ. കണ്ണാടി നോക്കുമ്പോൾ ഇത് എൻ്റെ മുഖം തന്നെയാണോ, ഞാൻ തന്നെ മാറുന്നു എന്ന് നമ്മുടെ മനസ്സിനെ കുറിച്ച് ചിന്തിച്ചു പോകുന്ന അവസ്ഥ. അതാണ്, ഉണ്ട്, ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. മുഖമല്ല, നമ്മുടെ മനസ്സെന്ന മുഖത്ത് ചിന്തിച്ചു പോകുന്നു ഇത് ഞാൻ തന്നെയാണോ തോന്നാറുണ്ട്. കാരണം അങ്ങനെ അവസ്ഥ വരുമ്പോൾ നമ്മൾ തീർച്ചയായും അങ്ങനെ ചിന്തിച്ചു പോകുന്ന പല പല ഘട്ടങ്ങളും വന്നു കടന്നു പോകുന്നു. ഓക്കെ, ഞാൻ തിരിച്ച് റാണിയിലേക്ക് വരാം. തിരിച്ച് രേഷ്മ. രേഷ്മ, രേഷ്മ എന്തിനു പഠിക്കുന്നു? ബി എ ജേർണലിസ്റ്റ് തന്നെയാണ് രേഷ്മയും പഠിക്കുന്നത്. രേഷ്മ, നമ്മുടെ ഈ മനുഷ്യ ബന്ധങ്ങൾ പരിശോധിക്കും ഇന്നത്തെ ലോകത്ത് പലപ്പോഴും. ഇപ്പം റാണി പറഞ്ഞു, നിങ്ങളുടെ പിന്നെ ഗായത്രി അല്ലേ ചേച്ചി പറഞ്ഞു, ഈ മനുഷ്യ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഏറ്റവും മഹാന്മാർ, ഏറ്റവും മഗതികൾ എന്ന് ചിന്തിക്കുന്നവർക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് ഏറ്റവും മൂല്യം കുറച്ച് കാണാൻ തോന്നുന്നു എന്ന് പറയുന്ന നിലയ്ക്കുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടം ഓരോ മനുഷ്യരെ മനസ്സിലാക്കുന്നതിന് അത്ര അനുഭവം നമുക്ക് ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത്ര പെട്ടെന്ന് ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ പതുക്കെ പതുക്കെ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകണക്ക് തന്നെയാണ് ഇന്നത്തെ തലമുറ. നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ ഒരാളെ, ആ ഇയാൾ ഇങ്ങനെ ആണ് എന്ന് നമുക്കൊന്ന് തീർച്ചപ്പെടുത്താൻ, അയാളെ അനലൈസ് ചെയ്യാൻ ഫുള്ളായിട്ട് നമുക്ക് പറ്റത്തില്ല. ആളുമായിട്ട് സംസാരിച്ച് ഇടപഴകി എന്നിട്ടൊക്കെ നമുക്കൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അതൊന്നും ചിന്തിക്കത്തില്ല. സംഭവിക്കാറുണ്ടോ? തീർച്ചയായിട്ടും എടുത്തുചാട്ടമേ സംഭവിക്കാറുള്ളൂ. എക്സാമ്പിൾ പറയാമോ? രേഷ്മ ചാടി ഒരു ചാട്ടം എടുത്ത്. ഞാനിപ്പം, ഞാൻ തന്നെ പറയാം, ബയോളജി സയൻസ് പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ. എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫീൽഡിലോട്ട് വരാൻ. പക്ഷെ എനിക്ക് വേറെ ഒത്തിരി പേരെന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് നിനക്ക് കഴിയുമോ, നിനക്ക് അത് തന്നെ ജേർണലിസം അതിന് ഒരുപാട് എന്താ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പം എൻ്റെ വീട്ടുകാർ പറഞ്ഞതോ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതോ എൻ്റെ നാട്ടുകാർ പറഞ്ഞതോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെതായ ഒരു രീതി, അത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ചിന്തിക്കുമായിരിക്കും, ഓ അവള് ധിക്കാരിയായിരിക്കും, വീട്ടുകാർ പറഞ്ഞ കേട്ടില്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്ത് ചാടി. ഏത് കാര്യവും ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഒരു എടുത്തുചാട്ടം തുടർന്ന് നമുക്ക് ദുഃഖവും വേദനയും പ്രയാസങ്ങളും, ഈ ദുഃഖവും വേദനയും പ്രയാസങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി അതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു നാണക്കേട് ഉണ്ടാകുന്നു, പല എടുത്തുചാട്ടങ്ങളും വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് പിന്നെ അത് വീണ്ടും മാറാൻ വേണ്ടി ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ടെൻഷൻ മാറ്റുവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാറുണ്ടോ? ഈ കുറ്റബോധമൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ചെന്നെത്തുന്ന ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല, നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും കുറ്റബോധം ഉണ്ടാകുന്നത്. രശ്മി, രശ്മി മാധ്യമ പ്രവർത്തന മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. രശ്മി,
എങ്ങനെ തോന്നുന്നു ഇന്നത്തെ ഒരു മനസ്സിൻ്റെ അവസ്ഥ? ഒരുപാട് സംഘർഷങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, അസ്ഥിരത, അങ്ങനെയൊക്കെ പോകുന്നു. ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത ലോകം, അസ്ഥിരമായ വികാരങ്ങൾ, സന്തോഷം, സങ്കടം രണ്ടുമില്ലാത്ത അവസ്ഥ, അസ്ഥിരമായ വ്യക്തിബന്ധങ്ങൾ, അസ്ഥിരമായ സെൽഫ് ഐഡൻറ്റിറ്റി, നമ്മളെക്കുറിച്ച് ഇന്ന് അസ്ഥിരത, ആ കൂടെ അസ്ഥിരതയുടെ ഒരു ആൾ രൂപമാണ് രശ്മി എന്നൊരു തോന്നലുണ്ടാവാറുണ്ടോ? സാർ, ഞാനത് വ്യക്തിബന്ധങ്ങളായിരുന്നാലും ഇപ്പോൾ മാധ്യമത്തിൽ ഞാൻ 6 വർഷമായി പല മാധ്യമങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്, സഹകരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കത് മനുഷ്യർ ആദ്യമൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീട് നമുക്ക് കൂടുതൽ ജീവിതത്തെക്കുറിച്ചും ആൾക്കാരെക്കുറിച്ചും മനസ്സിലാക്കി വന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ, അതനുസരിച്ച് പെരുമാറണം എന്നുള്ള ഒരു നിലയിലോട്ട് മാറി. ഇപ്പോൾ സാർ ചോദിച്ചതുപോലെ വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥിരതയില്ല. അത് പണ്ട് കാലത്ത് നമുക്ക് ഇപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങനെ ഒരു തലമുറ ആയിരുന്ന സമയത്ത് നമ്മൾ അവരോട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യം കൊണ്ടായിരിക്കും, ആരുടെയും കുറ്റമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്ന് പലപ്പോഴും നമുക്ക് അത് ഷെയർ ചെയ്യാൻ നമ്മൾ ഒരു പക്ഷേ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്ന, നമ്മുടെ ചുറ്റുമുള്ള സഹജീവികൾ, സുഹൃത്തുക്കൾക്ക് തന്നെ കണ്ണിലൂടെ മിന്നി മറിഞ്ഞു പോകുന്നവർ, ഒന്നും നിൽക്കുന്നില്ല, ഒന്നും ഇങ്ങനെ പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ നോ ഇറ്റ് ജസ്റ്റ് പോയി, അങ്ങനെ പോകുന്ന ഒരവസ്ഥ അനുഭവപ്പെടാറുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തി, വർഷങ്ങളോളം പരിചയമുള്ള വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് ഒരു വിശ്വാസവഞ്ചന ഉണ്ടാകുമ്പോഴത്തേക്കും എനിക്ക് തെറ്റായി പോയല്ലോ ഈ സൗഹൃദം എന്ന് തോന്നിയിട്ടുണ്ട്. അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗായത്രി അത് പറഞ്ഞപ്പോ ഒന്ന് ഞെട്ടുന്നോലെ നോക്കി, എന്താ സംഭവിക്കുന്നത്? ഇതൊന്നല്ല, എനിക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിശ്വസിച്ച് ഒരാളെ നമുക്ക് കൂടെ നിർത്തുമ്പോ ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കുന്നു? ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പല അവസരങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വിശ്വസിച്ച് കൂടെ നിൽക്കും, ഇതായിട്ട് നിൽക്കും. പക്ഷെ ഒരു അവരുടെ ഒരു സ്വാർത്ഥത കാരണം, അവരുടെ ഒരു സ്വാർത്ഥത കാരണം പണി കിട്ടും, ഉറപ്പാണ് അത്. അങ്ങനെ കിട്ടുന്നു എന്നുള്ള ധാരണ കാരണമാണ് അങ്ങ് തിരിച്ചു പോയത്. ഇപ്പൊ അങ്ങനെ അധികാരം വിശ്വസിക്കാറില്ല, കാരണം എല്ലാവരിലും അവരുടെ ഈ ഉണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കുന്നതല്ല, അതിനെ പിടിച്ചു നടത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, എപ്പോഴും ഏത് വ്യക്തിബന്ധവും വീണേക്കാം എന്നുള്ള ഒരു ഭയം മനസ്സിൽ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തികളുമായിട്ട് കൂടുതൽ അടുക്കാൻ ഭയം. വീട്ടുകാർ അങ്ങനത്തെ ഒരു ബന്ധമില്ല, പക്ഷെ പുറത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയാലും വേറെന്തെങ്കിലും ബോയ്ഫ്രണ്ട്സ് ഉണ്ടോ? ബോയ്ഫ്രണ്ട് ഇന്നത്തെ സമൂഹം ഇന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. അപ്പോ എന്റെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരോടൊക്കെ കൂട്ടുകൂടാൻ നമുക്കൊരു ഇത്തിരി ഒരു വിഷമം തോന്നാറുണ്ട്. കാരണം ആരാണ് നല്ലത്, ആരാണ് മോശപ്പെട്ട സ്വഭാവമുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചുരുക്കത്തിൽ നമ്മൾ നോക്കിയൊരു അവസരത്തിൽ, ഈ നമുക്കാണോ പ്രശ്നം അതോ ലോകത്തിനാണോ പ്രശ്നം? ഗായത്രി, നമ്മൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണല്ലോ. അല്ല, എന്തായാലും ഈ അവര് നമുക്ക് പണി തരുന്നു, നമ്മൾ പെട്ടുപോകുന്നു എന്നാണോ? നമ്മുടെ തന്നെ സ്വഭാവം കാരണം നമുക്ക് നമ്മൾ പണി കൊടുക്കുന്നു, നമുക്ക് പണി കിട്ടിക്കൊണ്ട്. രണ്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മുടെ എന്തെങ്കിലും കൈമോശം സംഭവിച്ചിട്ടായിരിക്കും അവർക്ക് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു വിരോധം ഇങ്ങനെ തോന്നുന്നത്, ഇല്ലെങ്കിൽ അവർക്ക് നമ്മളെ എന്തെങ്കിലും വഞ്ചിച്ചിട്ട് പോകാൻ തോന്നുന്നത്. തിരിച്ചും ഉണ്ടാവാറുണ്ട്. നമ്മൾ ഇപ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാരണം, സ്വാർത്ഥ താല്പര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ വേദനകളെ അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മാക്സിമം നമ്മൾ ഞാൻ ചോദിക്കുന്നു, ഭയങ്കരമായ വിഷമങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങൾ, വിഷമം കാരണം ചിലപ്പോൾ ബോധം നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതുപോലെ, ഓർമ്മകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല, താൽക്കാലിക മരണം സംഭവിച്ച പോലത്തെ ഒരു മനസ്സ്, ഫ്രോസൺ മൈൻഡ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധാരണ ഗായത്രി എന്ത് ചെയ്യും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കെന്ന് വെച്ചാൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ചിരിക്കുന്നത്, എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ അത് പുറത്ത് കാണിക്കത്തില്ല. എനിക്ക് ജസ്റ്റ് ഞാനൊന്ന് മൂഡ് ഓഫ് ആയിട്ടിരുന്നാൽ പോലും എൻ്റെ ഫ്രണ്ട്സിന് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടാണ് ജസ്റ്റ് മൂഡ് ഓഫ് അല്ല, അങ്ങനെ ഉണ്ടാകുന്ന മൂഡ് ഓഫിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താ മാർഗ്ഗം? ഞാൻ എപ്പോഴും ചിരിച്ച് എല്ലാവരോടും സംസാരിച്ച് നടക്കും, എല്ലാവരോടും സംസാരിക്കും. എനിക്ക് ഒരു ഞാൻ ആർക്കും ഒരു ഇത് ഇടവെക്കത്തില്ല. ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ കാണുന്ന ആരായാലും ഞാൻ കൂട്ടുകൂടും, ഞാൻ നല്ലോണം കൂട്ടുകൂടി സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഡീപ്പായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇപ്പോൾ പോകാറില്ല. ഇപ്പോൾ ഒരു ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഡീപ്പായിട്ട് ഡീപ്പായിട്ടൊരു നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇപ്പോൾ ജസ്റ്റ് കമ്പനി, നല്ല ഒരു കൂട്ടായിട്ട് അങ്ങ് പോകും. അടിച്ചു പൊളിച്ചു പോകുന്ന ഒരു കൂട്ട്, അടിച്ചു പൊളിച്ചു പോകുന്ന ഒരു, പക്ഷെ ഒന്നുമില്ല, അടിക്കാനും പൊളിക്കാനും ഇല്ല, പക്ഷെ അടിച്ചു പൊളിച്ചു പോകുന്ന. ഓക്കെ റാണി, ഈ വളരെ ദുഃഖവും പ്രയാസമൊക്കെ മനസ്സിൽ തോന്നുന്ന അവസ്ഥ, അതിന് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം പീഡിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല സാർ, അതൊരു ശുദ്ധ മണ്ഡത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് ആരോടാണോ ദേഷ്യം തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ, ഒന്നുകിൽ കണ്ണാടി നോക്കി പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഞാൻ. അല്ലേ, അല്ല ചില അമ്മയോ അച്ഛനോ ആരോടെങ്കിലും അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഒരാളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പകുതിയും ഇല്ലാതാവുമെന്നാണ്
എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഈ ആത്മഹത്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കത്തിക്കുത്ത് കൊലപാതകം അതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. വയലൻസിനോട് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഒരു വയലൻസ് ഇല്ല. ഞാൻ അങ്ങനൊന്നും ഇഷ്ടപ്പെടും. കാരണം കണ്ണാടി നമ്മള് വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ കണ്ണാടി നോക്കിയെങ്കിലും നമ്മുടെ വിഷമങ്ങൾ പറയും. ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ കരയും, എന്നിട്ട് അന്ന് ഭയങ്കര വിശപ്പുമായിരിക്കും. നന്നായിട്ട് ആഹാരം ഈറ്റിംഗ് ഔട്ട്, ഒരുപാട് ഇങ്ങനെ വിഷമം വന്നു കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും. ഒരു വെള്ളരിക്കയൊക്കെ കഷ്ണമാക്കുന്ന 9 കഷ്ണം വായ്ക്കുള്ളിൽ ഒന്ന് പാത്രത്തിൽ ഭയങ്കര വിഷമം തോന്നുന്ന അവസരങ്ങളിൽ നല്ലതായിട്ട് ആഹാരം കഴിക്കും. പിന്നെ വേറൊരാളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ. പക്ഷെ അത് കേൾക്കാൻ നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വിഷമം പകുതിയും കുറഞ്ഞിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ അമ്മയാവണമെന്നില്ല, നല്ല ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ അച്ഛനാവാം, അല്ലെങ്കിൽ അങ്ങനെ വീട്ടിനടുത്തുള്ള ആരെങ്കിലും സുഹൃത്തുക്കളാവാം, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഓക്കെ, അതായിരിക്കും ബെറ്റർ.